ഏകദേശം ഒരു 40 മിനിറ്റ് എടുത്തു നമുക്ക് റൂം നിന്ന് ഇവിടം വരെ എത്തുക, കാരണം ഫുള്ള് ട്രാഫിക് കേട്ടോ. സോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഫുക്കറ്റിൽ അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. ഇപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരെ പോകുന്നത് ഐലൻഡ് ട്രിപ്പിനാണ്. നമുക്കിവിടെ ഒരുപാട് ഐലൻഡ് ട്രിപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് ഫിഫി ഐലൻഡിൻ്റെ ട്രിപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഐലൻഡ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ കാണാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം. സോ സമയം 8 മണിയാവാറായി. അപ്പോൾ നമുക്ക് 9 മണിക്കാണ് നമുക്ക് ഫെറി പോയിന്റിൽ എത്തേണ്ടത്. അപ്പോൾ 8:30 എത്താൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നൊരു ഇപ്പം 40 മിനിറ്റ് കാണിക്കുന്നുണ്ട്. പക്ഷേ രാവിലെ ആയതുകൊണ്ട് വലിയ ട്രാഫിക് ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ, മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താ പറയുക, നമ്മൾ റൂം എടുത്തത് കുറച്ച് അബദ്ധമായിപ്പോയി. നമ്മൾ പിന്നെ കുറഞ്ഞ റേറ്റിൽ റൂം നോക്കിയുണ്ട്. നമുക്ക് ഫുക്കറ്റിൻ്റെ മെയിൻ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ മാറിയിട്ട് ഞങ്ങൾ റൂം എടുത്തത്. പക്ഷേ നമുക്ക് ഇവിടെ അടുത്ത് വേറെ ബീച്ചുകളുണ്ട്. പക്ഷേ മെയിൻ ബീച്ചിലേക്കുള്ള നമുക്കൊരു 20-15 കിലോമീറ്ററിൻ്റെയൊക്കെ ദൂരം വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലാക്കി ആണെങ്കിൽ അവർ ടൂർ പാക്കേജുകാർ, ഐലൻഡിൻ്റെ പാക്കേജ് എടുക്കുന്ന ആൾക്കാർ നമ്മുടെ പിക്ക് ചെയ്യാൻ വരുമായിരുന്നു. അപ്പോൾ അവർ 5-10 കിലോമീറ്ററിൻ്റെയൊക്കെ കൂടുതലാണെങ്കിൽ അവർ പറഞ്ഞ് ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം ഒരാൾക്ക് 500 ബാത്ത് വെച്ചിട്ട് വേണമെന്ന് പറഞ്ഞു അവർ. അപ്പം ഞങ്ങൾ പറഞ്ഞു അത്രയൊന്നും ഞങ്ങൾ തരാമെന്നില്ല, ഞങ്ങൾ എന്തായാലും ബൈക്ക് എടുത്തിട്ട് തരാം. അപ്പോൾ അവരോട് ശരി, എന്നാൽ ബൈക്ക് എടുത്തിട്ട് വന്നു, ഞങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ബൈക്ക് എടുത്ത് പോകുന്നത്. പിന്നെ വിചാരിച്ചു എന്തായാലും 4 മണിയാകുമ്പം ഐലൻഡ് ട്രിപ്പ് കഴിയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ബൈക്ക് എടുത്തിട്ടല്ല പോകുന്നത്, വരുന്ന വഴിക്ക് മറ്റേ നമ്മുടെ ബിഗ് ബുദ്ധയിൽ പോയിട്ട് അതും കൂടി കണ്ടിട്ടങ്ങ് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റ് എടുത്തു നമുക്ക് റൂം നിന്ന് ഇവിടം വരെ എത്തുക, കാരണം ഫുള്ള് ട്രാഫിക് കേട്ടോ. ഫുക്കറ്റിൽ വരുന്നതാണെങ്കിൽ ബെസ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാറൊക്കെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഒരു റെൻ്റ് ബൈക്ക് എടുത്തിട്ട് കറങ്ങുന്നതായിരിക്കും ഫുക്കറ്റ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇവിടെ ടാക്സി എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 1.5 മണിക്കൂർ കൊണ്ട് പോകേണ്ട ദൂരം ഏകദേശം 1.5 മണിക്കൂറൊക്കെ എടുക്കും. ഇനിയിപ്പോൾ അണ്ണം വരണം. എന്നിട്ടോ അണ്ണനോട് അതെയാ, ഞാൻ 400 മീറ്ററേ ഉള്ളൂ. അണ്ണനോട് ഇങ്ങോട്ട് വരാം. അണ്ണനോട് ഇങ്ങോട്ട് വരാനാ? ഇതാ വരുന്നു. പിന്നെ നമുക്കിനി ഏകദേശം ഒരു 400 മീറ്ററും കൂടിയേ ഉള്ളൂ നമുക്ക്, വേണ്ടോ? ഓ 400 മീറ്റർ ഉള്ളൂ. കഴിച്ചിട്ട് പോവാനാ? കഴിച്ചിട്ട് പോവാ. സോ അപ്പോൾ നമ്മളങ്ങനെ ബുക്ക് ചെയ്ത സ്ഥലത്തെത്തി. ഇതാ ഫെറി പോയിന്റ്. ഒരുപാട് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ ബുക്ക് ചെയ്ത ഓഫീസിലേക്ക് വന്നിട്ടുള്ള, നമ്മൾ ബുക്ക് ചെയ്ത ഏജൻസീൻ്റെ പേര് ആൻഡമാൻ എന്നാണ്. നമ്മൾ ഡയറക്റ്റ് അല്ല ബുക്ക് ചെയ്തത്, നമുക്ക് ബുക്ക് ചെയ്തത് നമ്മുടെ അമിത്തേട്ടനാണ്. തായ്ലൻഡിൽ ഒരുപാട് നല്ല പാക്കേജൊക്കെ ചെയ്യുന്നുണ്ട് ചെറിയ റേറ്റിനൊക്കെ. ഇപ്പോൾ പുള്ളിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമ്മളങ്ങനെ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നേരെ നമ്മുടെ ബുക്ക് ചെയ്ത ഓഫീസിൻ്റെ അകത്തേക്ക് പോയി. അപ്പോൾ അവിടെ നമ്മൾ ടിക്കറ്റൊക്കെ റിസീവ് ചെയ്തു. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് പോകാനുള്ള ഒരു ബോട്ട് വന്നു. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും എല്ലാവരും പരിപരിയായിട്ട് കയറിപ്പോൾ. ഇവർ ഓരോ പാക്കേജ് എടുത്ത് എത്ര പേരാണോ എടുത്ത്, അപ്പോൾ ആ ഒരു ഗ്രൂപ്പായിട്ട് അവർ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണെന്ന് ഞങ്ങൾ ചോദിച്ചപ്പം പറഞ്ഞു ഇൻഷുറൻസിന്റെ പേർപ്പസിനാന്ന് പറഞ്ഞു. അവര് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ നേരെ അകത്ത് കയറി. ഞാനും അണ്ണനും രാഹുലും നേരെ ഫ്രണ്ട് കയറിയിരുന്നു. ഫ്രണ്ടിലിരുന്ന് അത്യാവശ്യം നല്ല കാഴ്ചകൾ കാണാന്ന് വെച്ചിട്ടാണ് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് ഇരുന്ന്. ഇപ്പം ബോട്ട് പതുക്കെ എടുത്ത് തുടങ്ങി. നമ്മുടെ ബോട്ടിൽ 30 ആൾക്കാരുണ്ട്. ഒരു 10 പേര് ഇന്ത്യൻസും ബാക്കിയുള്ള റഷ്യൻസും ആണ്. ഇപ്പൊ ഞാനും രാഹുലും അണ്ണനെ ഒഴിച്ച് ഒരു 7 ഇന്ത്യൻസ് ഉണ്ട്. 2 പേര് മലയാളികളാണ്. ഒരു ഭാര്യയും ഭർത്താവാണ്. അവർ ദുബായിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞ. അപ്പൊ അവരൊക്കെ പരിചയപ്പെട്ട് നമ്മളിങ്ങനെ ബോട്ട് യാത്ര തുടങ്ങി. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം കഴിഞ്ഞപ്പോൾ നമ്മൾ ഫിഫി ഐലൻഡിലെത്തി. അങ്ങനെ നമ്മൾ ഫസ്റ്റ് വന്ന സ്പോട്ടിൻ്റെ പേര് വൈക്കിംഗ് കേവ്സ് ആണ്. അപ്പോൾ ഇതൊരു പ്രൈവറ്റ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ല. നമുക്ക് പുറത്തുനിന്ന് ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് മാത്രമല്ല നമുക്ക് അവിടെ എൻട്രൻസ് ഇല്ലാത്ത. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഹെൽത്ത് ഡ്രിങ്ക് നമുക്കിവിടെ തായ്ലൻഡിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഹെൽത്ത് ഡ്രിങ്കിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം പക്ഷിയുടെ കൂടുകളിൽ നിന്നുണ്ടാകുന്ന സത്ത് നിന്നാണ് ആ ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. ആ ഒരു ടൈപ്പ് പക്ഷിയുടെ കൂടുകൾ നമുക്ക് ഈ ഒരു കേവ്സ് മൊത്തം കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് ഈ കിളിക്കൂട്ടിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവർ നമുക്ക് ഈ അങ്ങോട്ടേക്ക് എൻട്രൻസ് തരാത്തത്. ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ പതുക്കെ മുന്നോട്ട് പോയി.
നമ്മളിപ്പോ നേരെ വന്നേക്കുന്നത് മലോങ് ബേ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പം ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ബോട്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഇവിടെ ഒരു 45 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്നതാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞേക്കുന്നത്. അതായത് ഇവിടെ സ്നോർക്കലിംഗും അതുപോലെ തന്നെ സ്വിമ്മിംഗ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. സ്നോർക്കലിംഗും അതുപോലെ തന്നെ സ്വിമ്മിംഗ് ഒക്കെ ചെയ്യേണ്ടവർക്ക് ഒരു 45 മിനിറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നീന്താൻ അറിയാത്തവർക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ലൈഫ് ജാക്കറ്റ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്നോർക്കലിംഗിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമുക്ക് സ്കൂബ ഡൈവിംഗ് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബിഗിനർ ലെവൽ. അത് പക്ഷെ നമ്മൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്തിരിക്കണം. അതായത് ഒരു ഒരാൾക്ക് ഏകദേശം 3500 ബാത്താണ് അവർ വരുന്നത്. ഇപ്പോൾ ഓഫർ റേറ്റിൽ അവർ 2200 ബാത്തിനാണ് സ്കൂബ ഡൈവിംഗ് അവർ കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ബോട്ടിൽ രണ്ടുപേരും ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് സ്കൂബ ഡൈവിങ്ങിൻ്റെ ടീംസ് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ ഒരു 45 മിനിറ്റ് സ്പെൻഡ് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഇവിടെ നിന്ന് പതുക്കെ വിട്ടു. പിന്നെ ഈ അടുത്ത സ്പോട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാക്കേജിൽ വരുന്നത് 6 സ്പോട്ടുകളാണ്. അതിൽ ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് മായാബേ. ഏറ്റവും ലാസ്റ്റ് അല്ല, 5-ാമത്തെയാണ് നമുക്ക് മായാബേ. അങ്ങനെ 3-4 സ്പോട്ട് കണ്ടതിന് ശേഷം നമ്മൾ നേരെ മായാബേയിൽ വന്നിട്ടുള്ള നമ്മുടെ ബോട്ട് ഇങ്ങനെ മായാബേയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ് മായാബേ. പക്ഷെ നമ്മളിപ്പോൾ ഇറങ്ങുന്നത് മായാബേയിലല്ല, നമ്മൾ ഇറങ്ങുന്നത് മായാബേ ബീച്ചിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇറങ്ങുന്നത്. മായാബേ ബീച്ചിലോട്ട് ഇപ്പം ബോട്ടിന് അലൗഡ് അല്ല. ഒരുപാട് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ് മായാബേ. ഒരുപാട് സീ റിസോഴ്സസ് ഉള്ള ഒരു ഏരിയ ആണ് മായാബേ. അതുകൊണ്ട് മായാബേയിൽ ബോട്ടുകൾ അവർ അടുപ്പിക്കില്ല, കാരണം അതൊക്കെ നശിച്ചു പോകുന്നതുകൊണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഞാൻ ജസ്റ്റ് അതിനൊരു മാപ്പ് കാണിച്ചുതരാം. അപ്പൊ അവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിനടുത്ത് നമ്മൾ നടന്നിട്ട് പോകണം മായാബേ ബീച്ചിലോട്ട്. അതും ഇവൻ നമ്മൾ മായാബേ ബീച്ച് പോയാൽ തന്നെ നമുക്ക് വെള്ളത്തിലോട്ട് ഇറങ്ങാൻ ഒരു പെർമിഷൻ തരില്ല. ജസ്റ്റ് ഒന്ന് കാല് നനക്കുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങാം. അത്ര വെള്ളത്തിലോട്ട് നമുക്ക് കുളിക്കാനോ വെള്ളത്തിലോട്ട് ഡൈവ് ചെയ്യാനൊന്നും പാടില്ല. അതൊക്കെ നമ്മളോട് നമ്മുടെ ഗൈഡ് ഇറങ്ങുന്ന മുമ്പ് പറഞ്ഞുതരും. അതായത് പുള്ളിക്കാർ നമ്മളോട് കറക്റ്റ് പറഞ്ഞായിരുന്നു വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പാടില്ല എന്ന്. അവർ ഭയങ്കര സ്ട്രിക്ട് ആയിട്ട് തന്നെ പറഞ്ഞുതന്നുണ്ട്. ഒരുപാട് റിസോഴ്സസ് ഉണ്ട് അവിടെ. അപ്പൊ അതൊന്നും നശിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അവർ മായാബേയിലോട്ട് ടൂറിസ്റ്റുകൾ അങ്ങനെ എന്റർടൈൻ ചെയ്യിക്കാത്ത. ഇവിടുത്തെ ക്രൗഡ് ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് എന്തോ ഒരു ആൾക്കാരല്ല ഈ ഒരു മായാബേ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത്. ഒരു 800 മീറ്ററോളം നടക്കാനുണ്ട് നമ്മൾ അങ്ങോട്ടേക്ക്. അപ്പൊ നമ്മൾ ഇവിടുന്ന് മായാബേ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഫിഫീന്റെ ഒരു മെയിൻ സ്പോട്ടിലേക്കാണ്. അവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ നേരെ മായാബേയിൽ വന്നിട്ടുള്ള ഇവിടെ നിങ്ങൾ നോക്കിയിട്ട് എന്ത് ഭംഗിയല്ല ഈ ഒരു ഏരിയ കാണാൻ. എന്റെ അച്ഛനൊരു കടൽപ്പണിക്കാരനാണ്. അപ്പൊ എന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലിന്റെ വളരെ അടുത്താണ്. അതായത് വീട്ടിൽ നിന്ന് പുറത്തോട്ട് നോക്കിയാൽ ഞാൻ കടല കാണാം. കടലുമായിട്ട് ഒരുപാട് ബന്ധത്തിൽ വളർന്ന ഒരാളാണ് ഞാൻ. പക്ഷെ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും പ്യൂറസ്റ്റ് ആയിട്ടുള്ള മണ്ണും അതുപോലെ തന്നെ ഇത്രയും ഭംഗിയുള്ള ഒരു കടൽ തീരം കാണുന്നത്. എന്തായാലും അടിപൊളി ഒരു കാഴ്ച തന്നെയാണ്. ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ ഞാനും അണ്ണനും രാഹുലും കൂടി നിന്നും ജസ്റ്റ് നടന്നിട്ട് വന്നു. അങ്ങനെ ഒരു 40 മിനിറ്റ് ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് നേരെ ഞങ്ങളുടെ ബോട്ടിലേക്ക് വന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണ് ഇവിടെ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്ന ഫിഫി ഐലൻഡിന്റെ മെയിൻ സ്പോട്ടിലേക്കാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ലഞ്ച് കഴിച്ചിട്ട് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഫുക്കറ്റിലേക്ക് തിരിച്ചു പോകും. അപ്പം നമുക്ക് ഫുഡ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഈ ഒരു ഐലൻഡിലാണ്. അപ്പം നമുക്ക് കാണാൻ പറ്റും ഒരു ചെറിയൊരു ഐലൻഡാണിത്. ഫിഫി ഐലൻഡിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ഐലൻഡാണിത്. 40 മിനിറ്റാണ് അവർ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ടൈം തരുന്നത്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ബോട്ടിലേക്ക് വരണം. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് ഫുക്കറ്റിലോട്ട് തന്നെ പോകും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഒരുപാട് ഫിഷിംഗ് ബോട്ടൊക്കെ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അതേ ടൈപ്പ് വലിയ വലിയ ഫിഷിംഗ് ബോട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു 1.5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ അങ്ങനെ നേരെ ഫുക്കറ്റിലേക്ക് എത്തി. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ കൊച്ചാങ്കിലും അതുപോലെ തന്നെ പട്ടായ കോലാനിലൊക്കെ ഐലൻഡ് ട്രിപ്പിലൊക്കെ പോയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുക. ഞങ്ങളിപ്പോൾ നേരെ റൂമിലോട്ടാണ് പോകുന്നത്. അപ്പോൾ റൂമിൽ ചെന്നിട്ട് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം രാത്രി പുറത്തിറങ്ങണം. ശരിക്കും നമ്മൾ തിരിച്ചു വരുമ്പോൾ വൈറ്റ് ബുദ്ധൊക്കെ പോകണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ രാത്രി ആയതുകൊണ്ട് അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേബിൾ, സ്റ്റേ ഹാപ്പി, ബൈ.